ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വൂളൻ ത്രെഡ് കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് എല്ലാ കളർ വൂളൻ ത്രെഡും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇന്ന് ഞാനിവിടെ ഒരു ലാവൻഡർ കളറാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യം വേണ്ടത് ത്രെഡിൻ്റെ ഒരു ഭാഗം പെൻസിലിൻ്റെ അറ്റത്തോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ചുറ്റി വരുന്നത് ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. നിർബന്ധമില്ല. പിന്നെ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ മൊത്തമായിട്ടും ഇങ്ങനെ ചുറ്റി കൊടുക്കുക, എന്നിട്ട് ടൈറ്റാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നമ്മൾ ചുറ്റിയിട്ട് ടൈറ്റാക്കുന്നത് പെൻസിലിൻ്റെ അറ്റം വരെയും അതുപോലെ നമ്മൾ തുടരണം. ഇതുപോലെ നമുക്ക് മൊത്തമായിട്ടും ചുറ്റി കൊടുക്കണം. ചുറ്റി കൊടുത്ത ശേഷം നമ്മൾ ആ നൂല് കട്ട് ചെയ്തിട്ടില്ല, നമുക്ക് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ നൂല് ഒട്ടിച്ച് വെക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉണങ്ങിയ ഡേറ്റ്സിൻ്റെ തണ്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഈർക്കിൾ എടുക്കാവുന്നതാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഗ്ലൂ തേച്ചിട്ട് നമുക്ക് ഈ സ്റ്റിക്ക് ഇതുമൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഫെവി ബോണ്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒട്ടിച്ചു വെച്ചിട്ടുള്ള ഈർക്കൾ നന്നായി ഒട്ടിയതിന് ശേഷം ചുറ്റിയതിൻ്റെ ബാക്കിയുള്ള ആ നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ നൂല് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡാണ്. അതുപയോഗിച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ടേബിളിൽ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കയ്യിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് മുറിയാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം. ഇതും അതെ, നമുക്ക് അറ്റം വരെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് പെൻസിൽ എടുത്ത് മാറ്റാം. ഒരു സൈഡിൽ ഇതുപോലെ നമ്മൾ നൂലൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ശേഷം നമുക്ക് ഇനിയും ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും പെൻസിലോട്ട് നൂല് ചുറ്റി കൊടുക്കുകയാണ്. ഇതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നൂലിൻ്റെ ഒരറ്റം പെൻസിലിൻ്റെ ഒരറ്റത്തേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ മുന്നേ ചെയ്തതുപോലെ പെൻസിലിൻ്റെ അറ്റം വരെയും നൂല് ചുറ്റിയെടുത്തിട്ട് ഗ്ലൂ തേച്ച് നേരത്തെ ഒട്ടിച്ചതിൻ്റെ ബാക്കി ഭാഗത്തോട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുക. സംഭവം ഇതിത്രയേ ഉള്ളൂ. ഇതിൻ്റെ രണ്ട് ഭാഗവും നന്നായി ഒട്ടിയിരിക്കണം. ശേഷം ചുറ്റിയെടുത്ത നൂലിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിതിന്ന് പെൻസിൽ എടുത്ത് മാറ്റിയ ശേഷം ഇതിന് കുറച്ചുകൂടി ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് അതൊന്ന് ഷേപ്പാക്കിയെടുക്കാം. ഇനി നമുക്ക് സിസേഴ്സോ അല്ലെങ്കിൽ സ്കെയിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. അപ്പോൾ എല്ലാതും നല്ല വിടർന്നിരിക്കും. അതിനുശേഷം നമുക്ക് വലുപ്പം കൂടുതലുള്ള ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇലകൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ പേപ്പർ കൊണ്ട് കുറച്ച് ഇലകൾ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് ഇലകളാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പൂക്കൾക്കും ഇതുപോലെ പ്ലാസ്റ്റിക് ഇലകൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തണ്ടുകൾ കളർ ചെയ്തെടുക്കാവുന്നതാണ്, ഗ്രീൻ കളർ കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ കൊടുത്തിട്ടില്ല.
വുളനൂല് കൊണ്ട് ഇത്രയും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഫ്ലവറാണിത്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയി കാണുന്നതുവരേക്കും ബൈ ബൈ.